സിനിമകളിലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിനിമ ഏതാണെന്ന് കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാനൊരു വീഡിയോ തുടങ്ങുന്നത്. കൈദി, വിക്രം, ലിയോ എന്നിങ്ങനെയുള്ള സിനിമകളിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്ന തിയേറ്ററിൽ ഒരു വലിയൊരു അനുഭവമായിട്ട് മാറിയുന്ന സിനിമ ഏതാണെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങുന്നത്. സാധാരണ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് വരുന്നത് മോശമാണെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാരോട് ഉണ്ടല്ലേ. ഒരു സിനിമയ്ക്ക് ഹൈപ്പ് കയറ്റുന്നതുകൊണ്ടാണ് സിനിമ പരാജയപ്പെട്ടു പോകുന്നതെന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത്, കേരളത്തിൽ ആദ്യമായിട്ട്, കേരള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് മലയാളത്തിൽ വന്നേക്കുന്ന ഒരു സിനിമ, തമിഴ് സിനിമയാണെന്നുണ്ടെങ്കിൽ പോലും കേരളത്തിൽ ആദ്യമായിട്ട് 2 ഡിജിറ്റ് റെക്കോർഡ് നേടിയേക്കുന്ന, 2 ഡിജിറ്റ് കോടി അടിച്ചേക്കുന്ന സിനിമ എന്ന് പറയുന്നത് ലിയോ എന്ന് പറയുന്ന സിനിമ മാത്രമാണ്. തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് അരങ്ങം, തമിഴ്നാട്ടിലെ ഇൻഡസ്ട്രി ഹിറ്റ്, കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ്, കേരളത്തിലെ ഫസ്റ്റ് ഡേ കളക്ഷൻ നേടിയിരിക്കുന്ന, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന സിനിമ എന്ന് പറയുന്ന റെക്കോർഡ്, ഓൾ ടൈം ഹയസ്റ്റ് ഓപ്പണിംഗ് ഉള്ള ഒരു സിനിമ എന്ന് പറയുന്ന റെക്കോർഡ്, ഫസ്റ്റ് 100 കോടി ഓപ്പണിംഗ് ഉള്ള ഒരു തമിഴ് സിനിമ, ഫസ്റ്റ് 2 ഡിജിറ്റ് ഓപ്പണിംഗ് ഇൻ കേരള എന്ന് പറയുന്ന റെക്കോർഡുകളൊക്കെ നേടിയിരിക്കുന്ന, ഹയസ്റ്റ് ഗ്രോസിംഗ് തമിഴ് സിംഗിൾ ലാംഗ്വേജ് ഇൻ വേൾഡ് വൈഡ് എന്ന് പറയുന്ന റെക്കോർഡും, ഓൾ ടൈം ടോപ്പ് 2 തമിഴ് ഗ്രോസർ ഇൻ വേൾഡ് വൈഡ് എന്ന് പറയുന്ന റെക്കോർഡൊക്കെ നേടിയേക്കുന്ന ഒരു സിനിമയെ കുറിച്ച് ഇന്ന് ഞാൻ കേട്ടൊരു കമൻ്റ് ഉണ്ട്, പടം ഡിസാസ്റ്റർ ആയിരുന്നു, പടം പൊട്ടി. ഗൈസ്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ആദ്യം തന്നെ കമൻറ്റ് ചെയ്യാം. ഇന്ന് October 19, കഴിഞ്ഞ വർഷം, കൃത്യം 1 വർഷം മുമ്പ്, October 19, 2023 നടന്നേക്കുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഒന്നുകൂടി പറയേണ്ട ആവശ്യമില്ല. ലിയോ എന്ന് പറയുന്ന സിനിമ, ഒരു ബ്രഹ്മാണ്ട സിനിമ ഇറങ്ങിയിരിക്കുന്ന ദിവസം, എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ഇറങ്ങുന്നതിൻ്റെ തലേദിവസം ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഈ സിനിമ നന്നാവണമെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചേക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അത് ലിയോ ആയിരിക്കും എന്നൊരു കാര്യം എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്തേക്കുന്ന സമയത്തും ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പാണെന്നൊക്കെ പറയുന്ന സമയത്തും, നമ്മൾ ഹൈപ്പ് കയറ്റാതെ തന്നെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഹൈപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ തിയേറ്ററിൽ സംഭവിച്ചായിരുന്നു, തിയേറ്ററിൽ സിനിമ കാണുന്ന സമയത്ത് സംഭവിച്ചായിരുന്നു, പേഴ്സണൽ ഒരുപാട് മെസ്സേജസ് കാണാൻ പറ്റിയായിരുന്നു. പക്ഷേ വേറൊരു സൈഡിൽ വന്നായിരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആ സിനിമയുടെ പരാജയത്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹൈപ്പ് കാരണമാണെന്നുള്ളൊരു കാര്യം, ഒരു കമൻറ്റ് കുറച്ച് നാൾ മുമ്പ് കാണാനായിട്ട് സാധിച്ചായിരുന്നു. എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, മലയാളത്തിലെ ആദ്യത്തെ 2 ഡിജിറ്റ് അടിച്ചേക്കുന്ന ഒരു സിനിമ, അതായത് 12 കോടി എന്ന് പറയുന്ന റെക്കോർഡ് ബീറ്റ് ചെയ്യാനായിട്ട് പറ്റിയേക്കുന്ന ഏതെങ്കിലും ഒരു സിനിമ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്. പോട്ടെ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, ഇന്ത്യയിലെ ഒറ്റ ദിവസ കളക്ഷൻ കൊണ്ട് 100 കോടി നേടിയേക്കുന്ന ആദ്യ തമിഴ് സിനിമ എന്ന് പറയുന്ന റെക്കോർഡും, 145 കോടി രൂപ നേടിയേക്കുന്ന ഒരു ഇന്ത്യൻ സിനിമ എന്ന് പറയുന്ന റെക്കോർഡ് കൂടി നേടിയേക്കുന്ന ഒരു സിനിമ എങ്ങനെയാണ് ഫെയിലിയറായി മാറിയെന്നുള്ളൊരു ചോദ്യത്തിനുള്ളൊരു ഉത്തരം എനിക്ക് ഇതുവരെ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എനിവേസ്, ലിയോ എന്ന് പറയുന്നത് ഒരു ഇമോഷനാണ്. കാരണം ആ ഒരു വീഡിയോ നമ്മളും പേഴ്സണലി ഒരുപാട് എൻജോയ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ള വീഡിയോസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. ഞാൻ ഒരുപാട് ഡീകോഡിംഗ് വീഡിയോകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലിയോ ഈസ് ഓൾവേസ് സ്പെഷ്യൽ. ഇന്ന് 1 വർഷമായിക്കാണ് ദ ക്രോണിക്കൽസ് ഓഫ് ലിയോ എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു കാണും. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ലോകേഷ് കനകരാജിൻ്റെ അടുത്ത സിനിമകളാണ്. കാരണം LCU ഫാക്ടറിനകത്ത് വരാൻ പോകുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും കൂടി കൂട്ടിക്കൊണ്ടുവന്നുകൊണ്ട് ഒരു വലിയൊരു സിനിമ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള വാർത്തകൾ കേൾക്കുന്ന സമയത്തും, ഒപ്പം തന്നെ LCUവിൽ നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറുണ്ട്. ഞാൻ വെറുതെന്ന് പറഞ്ഞിട്ട് അങ്ങ് വലുതാക്കി കാണിക്കുന്നതല്ല, ഇന്ത്യയിലെ 2000 കോടി റെക്കോർഡ് കയ്യിലുള്ള, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന, ലോകമെമ്പാടുമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിരിക്കുന്ന, ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ ലോകേഷ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വരാനായിട്ട് പോകുന്നത്, ലോകേഷ് കനകരാജിൻ്റെ മൂവീസിൽ വരാനായിട്ട് പോകുന്നതെന്നുള്ള വാർത്തകളാണെന്ന് കേൾക്കാൻ സാധിക്കുന്നത്. ലോകേഷ് കനകരാജിൻ്റെ അടുത്ത പ്രൊജക്റ്റുകളിലൊന്നായിട്ട് വരാൻ പോകുന്ന സിനിമയാണ് റോളക്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിം. സ്റ്റാൻഡ് അലോൺ എന്ന് പറയുന്ന സമയത്ത് ഈ സിനിമയ്ക്കകത്ത് LCUവിൻ്റെ കണക്ഷൻ ഇല്ല എന്നല്ല എൻ്റെ അർത്ഥം, LCU കണക്റ്റഡ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. പക്ഷേ റോളക്സിൻ്റെ കുറച്ചും കൂടി ഡീപ്പായിട്ടൊരു കഥ പറയുന്ന സിനിമ, അതിനൊപ്പം ഇതിനു മുൻപ് വന്നേക്കുന്ന LCU സിനിമകളിലുള്ള ഒരു സിനിമയുമായിട്ട് ഒരു കഥാപാത്രമായിട്ട് ഈ സിനിമയെ കണക്ട് ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലോകേഷ് കനകരാജിൻ്റെ ഇന്റർവ്യൂ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത് റോൾ എക്സ്പോഷനാല വിക്രം കഥയിൽ ഏതാണ് ചേഞ്ച് ആവുന്നതെന്നാ എതും ഇല്ല, വിക്രം ഇസ് സെയിം ആസ് വിക്രം. இப்போ அந்த ரோல் எக்ஸ்போஷன் ரொம்ப மஸ்தா அங்க, அது எதனால இப்போ அது இல்லைனா விக்ரம் எப்படி இருக்கும்? இல்லை, ஆக்சுவலாக அந்த படத்தை ஒரு ஹையில் முடிக்கணும்னு இருந்தது எனக்கு. ஒரு படத்தை முடிக்கும்போது ஒரு சின்ன எனர்ஜியோடு முடிக்கணுங்கிற ஒரு ஆர்வம் இருந்தது, அதனால தான் அந்த ரோலெக்ஸ் சீன். அண்ட் அந்த படம் உருவாகும் போதே இந்த கிராஸ் ஓவர் யூனிவர்ஸ்க்கான ஐடியாலாம் வந்து அதை கொலாபரேட் பண்ணிட்டே இருந்தோம். அப்போது என்ன வேணால் நாளைக்கு ஒரு படம் பண்ணிடலாம், எப்படி நான் கைதி 2 பண்ண போகிறேன், விக்ரம் 2 பண்ண போகிறேன் அப்படின்னு யோசிக்கும் போது ரோலெக்ஸ் ஒரு கேரக்டர் வந்துச்சுன்னா ஸ்டாண்டலோன ஒரு படம் பண்ணால் எப்படி இருக்கும், റോളക്സ് മറ്റുമേ ഒന്ന് എഴുതി അപ്പം യോജിച്ചതാണ്. അടുത്തതായിട്ട് ലോകേഷ് കനകരാജ് ചെയ്യാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് കൈദി 2 ആയിരിക്കും. ആ സിനിമയിൽ ഒരുപാട് ക്യാമിയോസിൻ്റെ അപ്പിയറൻസ് ഉണ്ടാവും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് വിക്രം സിനിമയ്ക്കകത്ത് റോളക്സും അതുപോലെ ദില്ലിയുടെ ചെറിയൊരു റെഫറൻസ് കൊടുത്തേക്കുന്ന പോലെയല്ല. സോ അത് ബൂസ്റ്റ് പണി അത് ക്യാരക്ടറെ കാണിച്ചോന്നാ ഇപ്പോൾ ഇപ്പോൾ ഇന്ന് പടം പണ്ട പടം വന്ന് സ്റ്റാൻഡ് അലോൺ ഫിലിം, അടുത്ത് പണ്ടത് വന്ന്
என்னோட இந்த இந்த எல்சியோட பீக் ஃபிலிமா இருக்கும் என்னோட எல்லா ஆக்டர்ஸுமே அந்த படத்தில் இருப்பாங்க அடுத்து பண்றதுல. ஸோ அதுக்கான ஐடியா அதுல இருந்து வந்தது தான். ஸோ ஃபியூச்சருக்கு யோசிச்சு வச்சதான் ஒரு பேட்டியில் சொல்லியிருந்தேன் அடுத்த 10 வருஷத்துக்கு என் லைஃப் செட்டில்னு அதுக்கான விஷயத்துக்கு பண்ணது. எல்லா கேரக்டர்ஸ்னு இதுவரை எல்சியில் வந்திருக்கிற எல்லா கேரக்டர்ஸ்னையும் கொண்டு வந்துகொண்டுள்ள ஒரு சினிமையாயிருக்கும் அடுத்த சினிமையில் அடுத்த லோகேஷ் கனகராஜ சினிமையில் சம்பவிக்கാനായിട്ട് போகുന്നുള്ള വാർത്തകൾ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടേക്കുന്ന പോലെ ആ ദില്ലി വേഴ്സസ് റോളക്സ് എന്ന് പറയുന്ന ഒരു കോംബോ ആൻഡ് ലിയോ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ഈ ഒരു സീരീസിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു ഈ സിനിമയുടെ ഒരു ഭാഗത്ത് ഉണ്ടാവുന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വിജയ് ഇപ്പോൾ ഓൾറെഡി പൊളിറ്റിക്സിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവസാനത്തെ സിനിമയായിട്ട് വരുന്നത് തലവ് 69 ആണ്. പക്ഷേ സ്റ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ അല്ലെങ്കിൽ ലിയോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പാർത്ഥിവൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കൊണ്ടുവന്നുകൊണ്ട് ഒരു കണക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയായിരിക്കും എന്നൊരു കാര്യം ഞാൻ ചിന്തിച്ചതിനായിരുന്നു. പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയൊരു നടൻ്റെ ഒരു വലിയൊരു സിനിമയാണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം ബെൻസ് എന്ന് പറയുന്ന രാഘവ ലോറൻസിൻ്റെ ഒരു പടം കുറച്ച് നാൾ മുമ്പേ തന്നെ എൻ്റെ അപ്ഡേറ്റ് വന്നായിരുന്നു. ലോകേഷ് കനകരാജാണ് എൻ്റെ റൈറ്റർ. അന്ന് തന്നെ ഈ സിനിമ എൽസിയിലായിരിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളൊരു കാര്യം വലിയ ഡൗട്ട് ആയിട്ട് നടന്ന ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ കൺഫേം ആയിക്കാണ് ബെൻസ് എന്ന് പറയുന്ന രാഘവ ലോറൻസിന്റെ സിനിമ എന്ന് പറയുന്നത് ഇറ്റ്സ് എ എൽസിയു ഫിലിം. അത് കൺഫേം ആയിട്ടുണ്ട്. ആൻഡ് മലയാളത്തിൽ നിന്നും സംയുക്ത എന്ന് പറയുന്ന ഒരു ആക്ട്രസ് ഈ സിനിമയ്ക്ക് അത് വരുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി ഒരു അപ്ഡേറ്റ് കേൾക്കാനായിട്ട് സാധിച്ചായിരുന്നു. സിനിമ എൽസിയു എന്നുള്ളൊരു കാര്യം 100% കൺഫേം ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ ഒരു ലോകേഷ് കനകരാജ് സിനിമയിൽ വരുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും അദ്ദേഹത്തിനെ പ്രസന്റ് ചെയ്യാന്നുള്ളൊരു കാര്യം ഞാൻ ചിന്തിച്ചതിനായിരുന്നു. കാരണം 2000 കോടി നേടിയേക്കുന്ന ഒരു നടൻ അതും വലിയൊരു ഗംഭീരമായുള്ളൊരു ആക്ടർ വരുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കാന്ന് ചിന്തിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് വെക്കാൻ സാധിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോകേഷ് കനകരാജിന്റെ ഡ്രീം പ്രൊജക്ട് എന്ന് പറയുന്നത് വിക്രമോ അല്ലെങ്കിൽ ലിയോയോ ഒന്നുമല്ല. അതുക്കൊക്കെ മേലെ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഡ്രീം പ്രൊജക്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഇരുമ്പ് കൈ മായാവി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. അതൊരു ഫിക്ഷൻ മൂവിയാണ്. അതിനകത്ത് ഒരുപാട് ഫാന്റസി എലമെന്റ്സുകളുണ്ട്. ഒരു സൂപ്പർ ഹീറോ ഫിലിം എന്നുള്ള ഒരു കാര്യം അദ്ദേഹം മുൻപേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അടുത്ത് അമീർ ഖാൻ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു. അമീർ ഖാൻ ഒരു സൂപ്പർ ഹീറോ പടം ചെയ്യാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നൊരു കാര്യം കുറച്ചാൾ മുമ്പ് വന്നായിരുന്ന ഒരു അപ്ഡേറ്റ് നിന്ന് കേൾക്കാനായിട്ട് സാധിച്ചായിരുന്നു. രണ്ടുപേരെ ആഗ്രഹവും രണ്ടുപേരുടെ വിഷൻ ഒന്നായതുകൊണ്ടാന്ന് തോന്നുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന റൂമർ അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റോളക്സ് സാറിനെ കൂടി ചെയ്യിപ്പിക്കാനായിട്ട് നിന്നായിരുന്ന ഇരുമ്പ് കൈ മായാവി എന്ന് പറയുന്ന സിനിമ ലോകേഷിന്റെ ഡ്രീം പ്രൊജക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ആമീർ ഖാൻ ആണെന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആമീർ ഖാൻ അതിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ആൻഡ് ഇതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു സിനിമയാക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. സോ ഒരു ഹിന്ദി കൊലാബറേഷൻ നമുക്കറിയാം. സഞ്ജയ് ദത്തൊക്കെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്, ലിയോ സിനിമയിൽ വന്നിട്ടുണ്ട്, നല്ലൊരു ഉഗ്രം വില്ലൻ വേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആമീർ ഖാൻ്റെ ഒരു ഫുൾ ലെങ്ത് പടമായിട്ട് വരുന്ന സമയത്ത് ഒരു നായകൻ അല്ലെങ്കിൽ ഒരു ഫാന്റസി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഒരു സൂപ്പർ ഹീറോ പടം വരുന്ന സമയത്ത് അതെങ്ങനെയായിരിക്കും ലോകേഷ് കനകരാജ് പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം ലോകേഷ് കനകരാജിന്റെ ഓരോ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റൈലിഷ് ആണ്. അത് GD ആണെങ്കിലും ശരി, പാർത്ഥിവൻ ആണെങ്കിലും ശരി, ലിയോ ആണെങ്കിലും ആരാണെങ്കിലും ഒരുപാട് റെഫറൻസുകൾ എടുത്തുകൊണ്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ട് കൊണ്ടുവരുന്ന ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സാണ്. സോ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ക്യാരക്ടറിനായിരിക്കും ആമീർ ഖാൻ കൊടുക്കാന്നുള്ളൊരു കാര്യം തന്നെയാണ്. 2025 January ലോകേഷ് കനകരാജിന്റെ എൽസിയു ഷോർട്ട് ഫിലിം കൂടി റിലീസ് ചെയ്യാനായിട്ട് പോവാണ്. ഓൾറെഡി അതിന്റെ റൈറ്റ്സുകളൊക്കെ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോം സ്വന്താക്കി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിരുന്നു. നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ റൂമർ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആൻഡ് ജാനുവരിയിലായിരിക്കും ഈ ഷോർട്ട് ഫിലിമിന്റെ സ്ട്രീമിംഗ് ഉണ്ടാകുന്നൊരു കാര്യം കൂടി നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എനിവേസ് ഇനി വരാൻ പോകുന്ന ലോകേഷ് കനകരാജിന്റെ ഓരോ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത് ഗംഭീരമായിട്ടുള്ള അപ്ഡേറ്റുകൾ തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലിയോ എന്ന് പറയുന്ന പടത്തിൻ്റെ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ പടത്തിനുള്ള ഇന്ന് കിട്ടുന്ന ഒരു എക്സെപ്റ്റൻസ് കാണുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചത് ഒരു സെക്കൻഡ് പാർട്ട് വന്നിരുന്നെങ്കിൽ വരട്ടെ, വന്നാൽ അതൊരു ഗംഭീരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു ഫാൻ ബോയ് എന്നുള്ള രീതിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആൻഡ് അറിയാം വിജയുടെ ഒരു വേറൊരു അവതാരം തന്നെയായിരുന്നു പാർത്ഥിവൻ എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ വേറെ ലെവൽ ക്യാരക്ടർ എന്നുള്ളൊരു കാര്യം നമുക്ക് 100% പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. സോ അങ്ങനെ ഒരു ക്യാരക്ടറിനെ വേണ്ടി തിരിച്ചു കൊണ്ടുവരാന്നുള്ളൊരു കാര്യം ഞാൻ ഒരുപാട് നീ പ്രതീക്ഷിക്കുന്നുണ്ട് നടക്കുന്നുള്ള അറിയില്ല. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. കൂലി എന്ന് പറയുന്ന രജനീകാന്ത് പടം എന്തായാലും ഒരു സ്റ്റാൻഡ് അലോൺ ഫിലിമാണ്, അതൊരു എൽസിയു പടമല്ല എന്നുള്ളൊരു കാര്യം ഒഫീഷ്യലി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. സോ കൂലി ഒരു എൽസിയു പടമല്ല എന്ന് പറയുന്ന സമയത്തും അതിനകത്തും എങ്ങനെയാണ് രജനീകാന്തിൻ്റെ അത് എത്ര കൂടി നേടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കാണാനായിട്ട് പറ്റിയായിരുന്നു, ലിയോയുടെ സെക്കൻഡ് ഹാഫ് കൂടി കുറച്ചും കൂടി അടിപൊളിയായിരുന്നെങ്കിൽ ലിയോ ഒരു പക്ഷേ 1000 കോടി ടച്ച് ചെയ്യുമായിരുന്നു എന്നുള്ളൊരു കമൻറ്റ് കേൾക്കാനായിട്ട് സാധിച്ചായിരുന്നു. രജനീകാന്തിൻ്റെ കൂലി എന്ന് പറയുന്ന പടം എത്ര കൂടി അടിക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് ബി ടു നാൾസ് ബാസ് സൈനിങ് ഔട്ട്.